നമസ്കാരം എല്ലാവർക്കും മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച തിയറികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് സൈക്ലോട്രോൺ എന്ന് നമ്മൾ പഠിക്കുന്ന അടുത്ത ടോപ്പിക്. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണാം. ഒരു വലിയ ഹ്യൂജ് മെഷീൻ ആയിരിക്കും. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഒരു റൂം, ഒരു ക്ലാസ് റൂമിൻ്റെ അത്രയും വലുത്, അല്ലെങ്കിൽ ഒരു രണ്ട് ക്ലാസ് റൂമിൻ്റെ അത്രയും വലിയൊരു സ്പേസിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളുകളെ, ഫോർ എക്സാമ്പിൾ പ്രോട്ടോൺ പോലുള്ള പാർട്ടിക്കിളുകളെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്ലോട്രോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, നമ്മൾ മുമ്പ് പഠിച്ച കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ടോപ്പിക് പോലെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൈക്ലോട്രോണിൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓർക്കുക, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന മെഷീനുകളെയാണ് നമ്മൾ സൈക്ലോട്രോൺ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കൂടുതലും ആപ്ലിക്കേഷനുകൾ വരുന്നത് ഒരു ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഏരിയയിലായിരിക്കും. നമുക്ക് ചില മെറ്റീരിയലുകളെ ഇത്തരത്തിലുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ബൊംബാർഡ് ചെയ്ത് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസിൽ വരുന്ന മാറ്റം സ്റ്റഡി ചെയ്യുക എന്നൊക്കെയുള്ളതാണ് റിസർച്ച് ഫീൽഡിൽ സൈക്ലോട്രോണിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. നമുക്ക് ഏതായാലും ആദ്യം തന്നെ സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സൈക്ലോട്രോണിൻ്റെ കൺസ്ട്രക്ഷൻ, ആദ്യം തന്നെ ഇതിൽ രണ്ട് മെറ്റാലിക് ഡീസ് ഉണ്ട്. ശ്രദ്ധിക്കുക, മെറ്റാലിക് ഡീസ്, DEES, മെറ്റാലിക് ഡീസ് നമ്മളതിനെ വിളിക്കുന്നത്. രണ്ട് ഡി ഷേപ്പിലുള്ള മെറ്റാലിക് ചേംബറാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫിഗറിൽ കാണാം, ഇവിടെ ഇവിടെ രണ്ട് ഡി ഷേപ്പിൽ ഉള്ള മെറ്റാലിക് ചേംബറുകളാണിത്. ആ രണ്ട് മെറ്റാലിക് ചേംബറിലോട്ടും നമ്മളൊരു RF ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കണക്ഷൻ പോകുന്നത് ഒരു ഡിയിലേക്കും രണ്ടാമത്തെ കണക്ഷൻ പോകുന്നത് രണ്ടാമത്തെ ഡിയിലേക്കും ആയിരിക്കും പോകുന്നത്. RF ഓസിലേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈൻ വേവ് ആയിരിക്കും. സൈൻ വേവ് നമുക്കറിയാം, അതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സൈൻ വേവ് പോലൊരു വേവ് ആയിരിക്കും, ഒരു RF ഓസിലേറ്റർ ആയിരിക്കും നമ്മൾ ഇത് തലയിലേക്ക് കണക്ട് ചെയ്യുന്ന. RF സിഗ്നൽ ആയിരിക്കും ഇത് തലയിലോട്ട് ചെല്ലുക. അതുകൊണ്ട് ചെല്ലുന്ന സിഗ്നലിന് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇങ്ങനെയായിരിക്കും കിട്ടുന്നതെന്ന് ഓർക്കുക. പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും നമ്മൾ മെയിൻ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം, അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊണ്ടും മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് മെറ്റാലിക് ഡീസിലേക്ക് നമ്മൾ ഒരു RF ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മളിങ്ങനെ മെറ്റാലിക് പ്ലേറ്റിലേക്ക് RF ഓസിലേറ്റർ കണക്ട് ചെയ്തതുകൊണ്ട് ഈ ഡീസിനിടയ്ക്ക് ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആദ്യമേ ഡിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ രണ്ടാമത്തെ ഡിയിലേക്ക് കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതിനെ ഞാനൊരു അപ്പർ ഹാഫ് സൈക്കിളായിട്ട് എടുക്കുന്നു. അപ്പം സൈൻ വേവ് ആയതുകൊണ്ട് അപ്പർ ഹാഫ് സൈക്കിൾ വന്നു. തിരിച്ച് ലോവർ ഹാഫ് സൈക്കിൾ വരുമ്പം ആദ്യത്തെ ഡി നെഗറ്റീവ് ആവും, രണ്ടാമത്തെ ഡി പോസിറ്റീവ് ആവും. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തെ വീണ്ടും അപ്പർ ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേനും വീണ്ടും D1 എന്ന് പറയുന്ന ആദ്യത്തെ ഡി ഷേപ്പിലുള്ള മെറ്റാലിക് ചേംബറിന് കിട്ടുന്ന പൊളാരിറ്റി പോസിറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ D2 കിട്ടുന്ന നെഗറ്റീവ് ആയിരിക്കും. വീണ്ടും ലോവർ ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യും. സോ D1 നെഗറ്റീവ് ആകും, D2 ഇവിടെ പോസിറ്റീവ് വരും. ഇതാണ് RF ഓസിലേറ്റർ കണക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ്. ഇതാണ് അതായത് ഒന്നാമത്തെ കാര്യം, ഈ D1 D2 പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മൾ RF ഓസിലേറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്, D1 നിന്ന് D2 നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സപ്ലൈ കിട്ടും. അത് ആദ്യത്തെ കേസിൽ D1 പോസിറ്റീവും D2 നെഗറ്റീവും ആയതുകൊണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. രണ്ടാമത്തെ ലോവർ ഹാഫ് സൈക്കിൾ വരുമ്പം D2 പോസിറ്റീവും D1 നെഗറ്റീവും വരുമ്പോൾ ഇതിൻ്റെ ഡിറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക്, ഇങ്ങോട്ടേക്ക് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. അപ്പം RF ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് പോസിറ്റീവിൽ നെഗറ്റീവിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റും, ദെൻ റൈറ്റ് ടു ലെഫ്റ്റും, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇതിനിടയ്ക്ക് കിട്ടും. ഇതിനിടയ്ക്ക് കിട്ടും ഈ പറയുന്ന മെറ്റാലിക് ഡികളുടെ ഇടയിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കിട്ടും. അപ്പോൾ ഇത്ര ഓർക്കുക, സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ഡി ഷേപ്പിലുള്ള മെറ്റാലിക് ചേംബറുകളുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു RF ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്. RF ഓസിലേറ്റർ കൊടുത്തതുകൊണ്ട് ആദ്യത്തെ ഡി പോസിറ്റീവ് ആകുമ്പം രണ്ടാമത്തെ നെഗറ്റീവ് ആയിരിക്കും. തിരിച്ച് നമ്മുടെ RF ഓസിലേറ്ററിൻ്റെ ലോവർ ഹാഫ് സൈക്കിൾ വരുമ്പം രണ്ടാമത്തെ D2 പോസിറ്റീവ് ആകുമ്പം D1 നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റാലിക് ചേംബറിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡും നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഞാൻ കൺസ്ട്രക്ഷൻ പറഞ്ഞത്. തുടർന്ന് നമ്മുടെ ഈ മെറ്റാലിക് ഡിയുടെ മേളിലും താഴെയായിട്ട് നമ്മൾ ഓരോ ഇലക്ട്രോ മാഗ്നറ്റ് വെക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഡി ഷേപ്പിലുള്ള ചേംബറിൻ്റെ കാര്യം പറഞ്ഞത്. അതിൻ്റെ മേളിലും അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും നമ്മൾ ഓരോ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ
ഈ താഴത്തെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ അപ്പർ പോർഷൻ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും, ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ലോവർ പോർഷൻ ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും ആണെങ്കിൽ നമുക്കറിയാം നോർത്ത് പോൾ ടു സൗത്ത് പോള് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ അക്രോസ് പെർപ്പെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഡി എന്ന് പറയുന്ന ഡീസിൻ്റെ മെറ്റാലിക് ഡീസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജനറൽ ആയിട്ട് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് സൈക്ലോട്രോൺ. എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ? ഒന്നാമത്തെ കാര്യം, രണ്ട് മെറ്റാലിക് ഡീസ് ഉണ്ട്. മെറ്റാലിക് ഡീസിലേക്ക് നമ്മൾ ഒരു ആർ എഫ് ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്. ആർ എഫ് ഓസിലേറ്റർ കൊടുത്തതുകൊണ്ട് ഈ ഡീസിനിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഡീസിനിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പൊളാരിറ്റി എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മുടെ ആർ എഫ് വേവിൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ പോസിറ്റീവ് ടു നെഗറ്റീവ്, നെക്സ്റ്റ് ലോവർ ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. വീണ്ടും അപ്പർ ഹാഫ് സൈക്കിൾ ആകുമ്പം ഇതുപോലെ തന്നെ പോസിറ്റീവ് ടു നെഗറ്റീവ്, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. വീണ്ടും ലോവർ ഹാഫ് സൈക്കിൾ ആകുമ്പം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആകുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നേരെ തിരിഞ്ഞാവും. ഇത്തരത്തിലായിരിക്കും ആർ എഫ് ഓസിലേറ്റർ അവിടെ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഈ മുഴുവൻ എൻ്റയർ സിസ്റ്റത്തിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് സൈക്ലോട്രോണിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് കടക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു രണ്ട് വ്യൂ കാണുന്നത്. ഇതാണ് മെറ്റാലിക് ഡീസ് പറയുന്നത്. ഇത് ഡീസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വർക്കിങ്ങിലേക്ക് പോയാൽ നമ്മൾ ഈ മെറ്റാലിക് ഡീസിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അപ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ചാർജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആയിരിക്കും നമ്മളോട് വെക്കുന്നത്. തൽക്കാലം അതിനെക്കുറിച്ച് അറിയേണ്ട. നമ്മളൊരു പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഈ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അവിടെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം. എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നെഗറ്റീവ് ചാർജിൽ ഉണ്ടാകാവുന്ന, സോറി, പോസിറ്റീവ്ലി ചാർജിൽ ഉണ്ടാകാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ക്യു ഇ ആയിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അത് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ് ഫോഴ്സ്. അതിൻ്റെ ഫലമായിട്ട് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എൻ്റയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ പെർപ്പെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പെർപ്പെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പെർപ്പെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കൽ എൻ്റർ ചെയ്യുമ്പം ചാർജ്ഡ് പാർട്ടിക്കൽ സർക്കുലേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നോ ഡീവിയേഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപ്പെൻഡിക്കുലർ ആണെങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാക്സിമം ആയിരിക്കും ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ അനുസരിച്ച്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കൽ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കൽ എന്ത് സംഭവിക്കും? അവിടെ റൊട്ടേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഒരു പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ സെൻട്രിൽ വെച്ച് കഴിഞ്ഞാൽ കൊളൂം ഫോഴ്സ് അനുസരിച്ച് ഇത് നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് പോകും. അതുപോലെ തന്നെ പെർപ്പെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു പെർപ്പെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിനോടൊപ്പം അത് റൊട്ടേറ്റ് ചെയ്യും. ഒരു പെർപ്പെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കൾ എൻ്റർ ചെയ്യുമ്പം ആ ചാർജ്ഡ് പാർട്ടിക്കൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഈ സാധനം റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വരും. ഒരു കാര്യമുണ്ട്, ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ നമ്മുടെ മെറ്റാലിക് പ്ലേറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അതൊരു മെറ്റാലിക് ഡി എന്ന് പറയുന്ന അവിടെ ഒരു ക്യാവിറ്റി, ഒരു മെറ്റാലിക് ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിക്ക് ഉള്ളിലേക്ക് കയറുമ്പം നമുക്കറിയാം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു ക്ലോസ്ഡ് ക്യാവിറ്റി ആണെങ്കിൽ, ഒരു കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടറിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകത്തില്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡു നോട്ട് പാസ് ത്രൂ എ കണ്ടക്ടർ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഏറ്റവും അവസാനം പഠിച്ചതാണ്, ഗോസ് തിയറത്തിൽ നമ്മൾ പഠിച്ചതാണ്, ഒരു ക്യാവിറ്റിക്ക് ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്ത് കയറത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം ഈ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് വരുമ്പം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യത്തില്ല. പിന്നെ ആര് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ മൊത്തം ഈ സിസ്റ്റം ഓർത്ത് കഴിഞ്ഞാൽ ഓർത്തണം, എപ്പോഴും പെർപ്പെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ആര് കൊടുക്കുന്നുണ്ട്, ആർ എഫ് ഓസിലേറ്റർ കൊടുക്കുന്നുണ്ട്. അത് എവിടെ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ? ഈ ഡിയുടെ ഇടയ്ക്കത്തെ ഈ സ്പേസിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഒരിക്കൽ കൂടി ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോലെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെക്കുന്നു, കൊളൂം ഫോഴ്സ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് പോകും? നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട് പോകും. എങ്ങനെ പോകും? പെർപ്പെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത് കൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് പോകും. റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഈ ഡിയുടെ ഉള്ളിലേക്ക് കയറുമ്പം ഇനി മുതൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യത്തില്ല, ആര് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇനി മുതൽ ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന സ്പേസ് ആണ്.
അതിൻ്റെ ഉള്ളിലൂടെ കയറി ഡിയുടെ ഉള്ളിലേക്ക് ചെന്നപ്പം പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് പെർപ്പൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേറ്റ് ചെയ്ത് അത് ഇങ്ങോട്ടേക്ക് വരുന്നു. വീണ്ടും അത് ഏത് സ്പേസിലേക്ക് വന്ന് കയറുന്നു? നമ്മുടെ ഡിയുടെ ഇടയിലേക്ക് വന്ന് കയറുന്നു. ഡിയുടെ ഇടയിലേക്ക് വന്ന് കയറുമ്പം വീണ്ടും ആരവിടെ ആക്ട് ചെയ്യും? വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യും. വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് അവിടെ പെട്ടെന്ന് ആക്ട് ചെയ്യുമ്പം അതിനൊരു പുഷ് ആണ് കിട്ടുന്നത്. കാരണം ഇത്രയും നേരം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഫോഴ്സ് കിട്ടും. ശരിയാണല്ലോ. സോ നമുക്കറിയാം വീണ്ടും ഫോഴ്സ് കിട്ടുമ്പം രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. വീണ്ടും ഫോഴ്സ് കിട്ടുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ആർ എഫ് ഓസിലേറ്ററിൻ്റെ അടുത്ത പൊളാരിറ്റി വരും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ ഫസ്റ്റ് ഇത് പോസിറ്റീവും ഈ പ്ലേറ്റ് ഡി ടു എന്ന് പറഞ്ഞ പ്ലേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതൊന്ന് തിരിയും. ഇപ്രാവശ്യം ഈ ഡി ടു എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും, ഡി വൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവും. അതുകൊണ്ട് നെഗറ്റീവ് പ്ലേറ്റ് എവിടെയാണോ അങ്ങോട്ടേക്ക് പോസിറ്റീവ് ചാർജ് പോകത്തുള്ളൂ, അതുകൊണ്ട് അതിന് ഇങ്ങോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സ്പേസിൽ വരുമ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മുമ്പ് ഒരു റേഡിയസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആർ ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ശ്രദ്ധിക്കുക, ആർ ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ഏത് ഇക്വേഷനാണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപ്പൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കയറുമ്പം അത് സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച ആ ഇക്വേഷൻ ഒരിക്കൽ കൂടി, ആർ ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ന്യൂമറേറ്റർ എന്താണ്? എം വി. എം വി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റം ആണ്. ശരിയാണല്ലോ. അപ്പം ഇത്രയും നേരം ഇത് ഉള്ളിലേക്ക് കയറിയപ്പോൾ, മെറ്റാലിക് ഡിയുടെ ഉള്ളിലേക്ക് കയറിയപ്പം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഈ സ്പേസിലേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വീണ്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് കിട്ടുമ്പം അതിനൊരു എക്സ്ട്രാ മൊമെൻറ്റം കിട്ടും. എക്സ്ട്രാ മൊമെൻറ്റം കിട്ടുമ്പം ഇക്വേഷൻ ഒരിക്കൽ കൂടി ഓർക്കുക, റേഡിയസ് ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. എം വി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ്. എക്സ്ട്രാ മൊമെൻറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് കൂടുന്നു? റേഡിയസ് കൂടും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പം രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, നമ്മുടെ ഡിയുടെ പൊളാരിറ്റി മാറുന്നത് കൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് ഇപ്രാവശ്യം ഈ ഡിയുടെ അടുത്തേക്ക് പോകും, കാരണം ഈ ഡി ആണ് ഇപ്രാവശ്യം നെഗറ്റീവ് ആയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിന് ഈ ഒരു ഇൻ്റർസ്പേസിൽ വരുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കൽ കൂടി ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മൊമെൻറ്റം കൂടും. മൊമെൻറ്റം കൂടുമ്പം അതിൻ്റെ റേഡിയസും കൂടി. അത് എങ്ങനെ പോകും? അതിൻ്റെ റേഡിയസും കൂടി. നേരത്തെ അതേ റേഡിയസിലല്ല പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് പ്രാവശ്യം കറങ്ങി ചെന്നിരിക്കുന്ന അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സ്പേസിലേക്കാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ റേഡിയസ് കൂടി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓരോ സ്റ്റെപ്പും നമ്മൾ ഇത്തരത്തിൽ തന്നെ നോക്കിയാൽ മതി. വീണ്ടും ഇത് എവിടെ ചെന്നു? ഇത് വീണ്ടും കറങ്ങി ഈ ഒരു സ്പേസിൽ, വീണ്ടും ആ ഡിയുടെ ഇടയിലത്തെ സ്പേസിൽ ചെന്നു. എന്തൊക്കെ സംഭവിക്കും? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആർ എഫ് ഓസിലേറ്ററിൻ്റെ അടുത്ത ഹാഫ് സൈക്കിൾ വരും. അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പം വീണ്ടും നമ്മുടെ ഡി വൺ എന്ന് പറയുന്ന പ്ലേറ്റ് പോസിറ്റീവും ഡി ടു എന്ന് പറഞ്ഞ പ്ലേറ്റ് നെഗറ്റീവ് ആവും. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് പോകും? നെഗറ്റീവ് പ്ലേറ്റിലേക്ക് പോകും. ഒന്ന്, നമ്മൾ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പെർപ്പൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജിന് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. രണ്ട്, മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്പേസിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ചാർജിൻ്റെ മൊമെൻറ്റം കൂടും. വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് അവിടെ മാത്രം ആക്ട് ചെയ്യുമ്പോൾ വീണ്ടും മൊമെൻറ്റം കൂടും. റേഡിയസിൻ്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി എന്നുള്ള ഇക്വേഷൻ ആയിട്ട് റേഡിയസും മൊമെൻറ്റവും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയതുകൊണ്ട് മൊമെൻറ്റം കൂടുന്നതിനോടൊപ്പം അതിൻ്റെ റേഡിയസ് കൂടി കൂടും. അപ്പം അത്തരത്തിൽ നോക്കിയാൽ വീണ്ടും റേഡിയസ് കൂടി ഇങ്ങോട്ടേക്ക് വരും. ക്ലിയർ ആണല്ലോ. വീണ്ടും ഇതിൻ്റെ ഉള്ളിലൂടെ ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഈ സ്പേസിൽ വരും. ഈ സ്പേസിൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഡി വണ്ണിൻ്റെയും ഡി ടുവിൻ്റെയും പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഇത് നെഗറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആകും. സോ ഇത് നെഗറ്റീവ് ആകുന്നതിനോടൊപ്പം പോസിറ്റീവ് ചാർജ് ഈ സ്പേസിൽ വന്ന് കഴിയുമ്പോൾ നെഗറ്റീവിലേക്ക് പോകാൻ നോക്കും. ഒന്ന്. രണ്ടാമത്, പെർപ്പൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യത്തേ ഉള്ളൂ. രണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്പേസിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻ്റർമീഡിയറ്റ് സ്പേസിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്ട്രാ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മൊമെൻറ്റം കൂടുകയും അതോടൊപ്പം അതിൻ്റെ റേഡിയസ് കൂടുകയും ചെയ്യും. അപ്പം അത്തരത്തിൽ ആ റേഡിയസ് കൂടിക്കൂടി നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഇവിടെ വരുന്നു, അടുത്ത ഹാഫ് സൈക്കിൾ ഇവിടെ ചെല്ലുന്നു, നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ഇവിടെ വരുന്നു. അപ്പം ഓരോ ഗ്യാപ്പിൽ ചെല്ലുമ്പോഴും കൃത്യമായിട്ട് ഈ ഗ്യാപ്പിൽ വരുമ്പോൾ മാത്രം ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഓരോ പ്രാവശ്യം അതിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോഴും അതിന് മൊമെൻറ്റം കൂടി ഇത് ഫൈനലി ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ പുറത്തേക്ക് ഇറങ്ങാൻ നേരം അതിന് ഒരു ഹൈ മൊമെൻറ്റത്തിലായിരിക്കും ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇത്തരത്തിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനെയാണ് നമ്മൾ സൈക്ലോട്രോൺ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താൽ, ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ നമുക്കറിയാം രണ്ട് മെറ്റാലിക് ഡീസ് ഉണ്ട്. ഡീസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇടയിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ ഇൻസൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യത്തില്ല. ഇവിടെ ഒരു ആർ എഫ് ഓസിലേറ്റർ കൊടുത്തത് കൊണ്ട് അത് ഒരു സൈൻ വേവിൻ്റെ അപ്പർ ഹാഫ് സൈക്കിളിൽ
ഒരു ഡി പോസിറ്റീവും മറ്റേ നെഗറ്റീവും നെക്സ്റ്റ് ലോവർ ഹാഫ് സൈക്കിളിൽ അത് ഉൾട്ടാവും തിരിയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു ചാർജ് പാർട്ടിക്കൾ വന്നാൽ ചാർജ് പാർട്ടിക്കൾ സർക്കുലേറ്റ് ചെയ്യത്തേയുള്ളൂ ആ കാര്യം നമ്മൾ നേരിട്ട് അങ്ങനെ ഓർത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കുന്നു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് നെഗറ്റീവിലേക്ക് പോകും പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും റൊട്ടേറ്റ് ചെയ്ത് ഇതൊരു റൊട്ടേഷൻ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് ഇത് ഇവിടേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ മൊമെൻറ്റം കിട്ടും ആ മൊമെൻറ്റം കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റേഡിയസ് കൂടും അതോടൊപ്പം ഈ ഡികളുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു ഹാഫ് സൈക്കിൾ കഴിയുമ്പം ഇതിൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഈ ഡിയുടെ പൊളാരിറ്റി ഇത് നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അങ്ങോട്ടേക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് നോക്കി റേഡിയസ് കൂടി സർക്കുലേറ്റ് ചെയ്ത് മൂവ് ചെയ്തു വീണ്ടും ഈ ഒരു സ്പേസിൽ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും അതിൻ്റെ മൊമെൻറ്റം കൂടും അതോടൊപ്പം റേഡിയസും കൂടും ക്ലിയർ ആണല്ലോ പിന്നെ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അത് റൊട്ടേറ്റ് ചെയ്യത്തേയുള്ളൂ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറും ഇത്തരത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഓരോ ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴും മാത്രമേ അതിന് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഓരോ ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴും അതിൻ്റെ മൊമെൻറ്റം കൂടുന്നുണ്ട് അടുത്ത ഹാഫ് സൈക്കിൾ ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം കൂടും അതിൻ്റെ ഫലമായിട്ട് റേഡിയസ് കൂടും നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഫിഗർ വളരെ ക്ലിയർ ആണ് ഓരോ ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴും ഈ ഡിയുടെ ഇടയിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് അതിന് മൊമെൻറ്റം കൂടുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ റേഡിയസ് കൂടുന്നുണ്ട് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഇതെപ്പോഴും റൊട്ടേറ്റ് ചെയ്യത്തേയുള്ളൂ ഇത്തരത്തിൽ അത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഡിയുടെ ഇടയിലൂടെ കയറി റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് റേഡിയസ് ഏറ്റവും കൂടി മൊമെൻറ്റം ഏറ്റവും കൂടി ഒരു ആക്സിലറേറ്റഡ് പാർട്ടിക്കിളായിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത് ഫൈനലി നമുക്ക് ഈ ഒരു സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ വെളിയിലേക്ക് നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റിലേക്ക് വരുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വളരെ ഹ്യൂജ് വെലോസിറ്റിയിലുള്ള ആക്സിലറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിളായിരിക്കും അതുകൊണ്ട് നമ്മളിതിനെ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്നാണ് സൈക്ലോട്രോണിനെ വിളിക്കുന്നത് സൈക്ലോട്രോൺ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന മൈക്രോട്രോൺ എന്ന് പറയുന്ന മെഷീൻസും ഉണ്ട് നമ്മൾ പഠിക്കുന്ന സൈക്ലോട്രോൺ ആണ് അതുകൊണ്ട് അത് ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് ഓർക്കുക അതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന മെഷീനാണ് സൈക്ലോട്രോൺ എന്ന് വിളിക്കുന്നത് ഇതാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് ആൻഡ് പ്രിൻസിപ്പിൾ ഓക്കെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ആൻഡ് പ്രിൻസിപ്പിൾ ഇനി സൈക്ലോട്രോണിനെ കുറിച്ച് ഓർക്കുമ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് ഓർക്കണം ഇവിടെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് നോട്ട് എഴുതിയിട്ടുണ്ട് സൈക്ലോട്രോൺ യൂസസ് ദ ഫാക്ട് ദാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്ലോട്രോൺ യൂസസ് ദ ഫാക്ട് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് എനർജി അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സൈക്ലോട്രോൺ എന്തിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ സൈക്ലോട്രോൺ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഓക്കെ എന്താണ് ഒരു സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കുമ്പം നമ്മൾ ഒരു സ്പേസിൽ ഒരു 2D എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ നെഗറ്റീവ് ഡിയുടെ അടുത്തോട്ട് പോകും ഒന്നാമത്തെ കാര്യം രണ്ടാമത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും ഇവിടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഐഡിയ അതാണ് കാരണം സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് അതാണല്ലോ അപ്പോൾ സൈക്ലോട്രോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് വേണം ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് നമ്മൾ നടുക്കി വെച്ചിരിക്കുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ നെഗറ്റീവ് ഡിയുടെ അടുത്തോട്ട് പോകും രണ്ടാമത് നമ്മൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ്ലി ചാർജ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നാൽ റൊട്ടേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം അത്തരത്തിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നു കൃത്യമായ ഇടവേളകളിൽ അത് എത്തുമ്പോൾ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കൃത്യമായ ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്നൊരു മുഴുവനായൊരു വർക്കിംഗ് ആയിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് പക്ഷേ ഒറ്റ വാക്കിൽ എന്താണ് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ട ഒരു ഒറ്റ വാക്കിലുള്ള ഒരു ആൻസറാണ് ഞാനവിടെ എഴുതി വെച്ചിരിക്കുന്നത് സൈക്ലോട്രോൺ യൂസസ് ദ ഫാക്ട് ദാറ്റ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് എനർജി അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പം നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഹാഫ് റൊട്ടേഷൻ ഇവിടെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം ആ കൃത്യസമയത്തായിരിക്കണം RF ഓസിലേറ്ററിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യേണ്ടത് എങ്കിൽ ഈ അടുത്ത പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ അതുപോലെ തന്നെ ഇത് മുമ്പോട്ടേക്ക് പോയിട്ട് കൃത്യം ഇവിടെ എത്തുമ്പം തന്നെ വേണം വീണ്ടും ഡിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ അപ്പോഴേ ഉള്ളൂ പോസിറ്റീവ് ചാർജ് നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് ഈ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട് പോകത്തുള്ളൂ വീണ്ടും ഇത് മൂവ് ചെയ്ത് കറക്റ്റ് ഇവിടെ വരുമ്പം ഇവരുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് ഡി ടു ഇപ്രാവശ്യം ഇവിടെ നെഗറ്റീവ് ആവും അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും വീണ്ടും ഇതിങ്ങനെ കറക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ വരുമ്പം വീണ്ടും ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വീണ്ടും ഇവിടെ ഇത് നെഗറ്റീവ് വരണം അപ്പോഴേക്കും ഇത് മുമ്പോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും
ഇപ്പോ നമ്മുടെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്ത് ഹാഫ് റൊട്ടേഷൻ വരുന്ന സമയത്ത് വേണം RF ഓസിലേറ്ററിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ. അത് കൃത്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകും തോറും അതിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എങ്ങനെയാണ്, ഓരോ ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴും അത് മൊമെൻറ്റം കൂടുന്നത് കൊണ്ട് അതിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി കൂടുന്നു എന്ന് കരുതി ഇത് കൃത്യമായിട്ട് RF ഓസിലേറ്ററിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പം തന്നെ അത് അവിടെ എത്തുന്നുണ്ട്. ഫ്രീക്വൻസി കൂടുന്നെന്ന് കരുതി അത് പെട്ടെന്ന് മുമ്പോട്ട് കയറി പോകുന്നൊന്നുമില്ല. കാരണം ഫ്രീക്വൻസി കൂടുന്നതിനോടൊപ്പം അതിൻ്റെ എന്തുകൂടി കൂടുന്നുണ്ട്, വെലോസിറ്റി കൂടുന്നതിനോടൊപ്പം അതിൻ്റെ റേഡിയസ് കൂടി കൂടുന്നത് കൊണ്ട്, ശ്രദ്ധിക്കണം, വെലോസിറ്റി കൂടുന്നതിനോടൊപ്പം അതിൻ്റെ റേഡിയസ് കൂടി കൂടുന്നത് കൊണ്ട് അത് കൃത്യമായ ഇടവേളകളിൽ തന്നെയായിരിക്കും ഈ ഒരു ഇന്റർ സ്പേസിലേക്ക് വന്നു കയറുന്നത്. ഒരിക്കൽ കൂടി ഓർക്കുക, ആദ്യം പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു അതേ സമയം തന്നെയായിരിക്കും വീണ്ടും ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ പോകാനായിട്ട് എത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ റേഡിയസ് കൂടി അതിനോടൊപ്പം അതിൻ്റെ വെലോസിറ്റിയും കൂടുന്നുണ്ട്. അതുകൊണ്ട് അതിനെടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. വീണ്ടും നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു സ്പേസിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് വരും, ഇവിടുന്ന് ഇത് മുമ്പോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ റേഡിയസ് കൂടുന്നുണ്ട്. പക്ഷേ റേഡിയസ് കൂടുമ്പോൾ ദൂരം കൂടുന്നുണ്ട്. ദൂരം കൂടിയാലും അതിൻ്റെ വെലോസിറ്റി കൂടുന്നത് കൊണ്ട് വീണ്ടും കൃത്യസമയത്ത് തന്നെ ഇത് ഈ ഹാഫ് സ്പേസിലെത്തും. വീണ്ടും ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ റേഡിയസ് കൂടി, സ്പേസ് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് കൂടി, പക്ഷേ സ്റ്റിൽ അതിൻ്റെ വെലോസിറ്റി കൂടുന്നത് കൊണ്ട് അത് കൃത്യസമയത്തായിരിക്കും ആ ഇൻ്റർമീഡിയറ്റ് സ്പേസിൽ എത്തുന്നത്. അതുകൊണ്ട് ടൈമിന് ഇതിൻ്റെ വെലോസിറ്റി ആയിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മുമ്പ് പഠിച്ച ഒരു ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചതാണ് ഒരു ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഇത്തരത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് പാർട്ടിക്കൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2πm/3 എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, 2πm/3 അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ചാർജ് പാർട്ടിക്കലിൻ്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യും, ചാർജ് പാർട്ടിക്കലിൻ്റെ ചാർജ് ഡിപ്പെൻഡ് ചെയ്യും, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അതുകൊണ്ട് വെലോസിറ്റി മാറുന്നു എന്ന് കരുതി അതിൻ്റെ ടൈം പീരീഡിലോ ഫ്രീക്വൻസിയിലോ മാറ്റമൊന്നും വരത്തില്ല. വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി കൂടുക എന്നാണ്. അപ്പം എനർജിയും ടൈം പീരീഡുമായിട്ട്, അല്ലെങ്കിൽ എനർജിയും ഫ്രീക്വൻസിയായിട്ട് ഇവിടെ കണക്ഷൻ ഇല്ല. എനർജിയും ഫ്രീക്വൻസിയായിട്ട് ഇവിടെ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് ഹാഫ് ഇൻ്റർവൽ സ്പേസിൽ, കൃത്യമായിട്ട് ഹാഫ് ടൈം ഇൻ്റർവെല്ലിൽ ഇത് ഇവിടെ തന്നെ കൃത്യമായിട്ട് എത്തുന്നത്. അതിൻ്റെ റേഡിയസ് കൂടിയാലും വെലോസിറ്റി കൂടുന്നത് കൊണ്ട് ടൈം പീരീഡും ഫ്രീക്വൻസിയും, സോറി, വെലോസിറ്റിയും ടൈം പീരീഡും തമ്മിലോ, വെലോസിറ്റിയും എനർജിയും തമ്മിലോ കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒരിക്കൽ കൂടി ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ, സൈക്ലോട്രോൺ യൂസസ് ദ ഫാക്ട് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ അത് റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടൈം പീരീഡ് ആണല്ലോ. ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഓർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് എനർജി. ഓക്കെ, വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ ഒരു സൈക്ലോട്രോണിൻ്റെ ഫൈനലി ഔട്ട്പുട്ട് വരുന്ന ചാർജ് പാർട്ടിക്കലിൻ്റെ എനർജി എത്രയാന്ന് ചോദിച്ചാൽ എന്നാ പറയാം, കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. നമുക്ക് വെലോസിറ്റി എങ്ങനെ എഴുതാം? വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ മുമ്പും റേഡിയസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് RE=mv/qb എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്, ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയസ് ആണ് RE=mv/qb. അതിനകത്ത് നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ എന്നാന്ന് എടുക്കാം. ഈ ക്യൂബി റൈറ്റിലോട്ട് പോയാൽ QBR/m എന്ന് കിട്ടും. QBR/m ആ ഇക്വേഷൻ നമ്മുടെ ½mv²ന്റെ വിയിലേക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്ലോട്രോണിൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ, ഫൈനലി ഔട്ട്പുട്ട് വരുന്ന ആക്സിലറേറ്റഡ് ആയിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ, ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ചാർജ് പാർട്ടിക്കലിൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനും പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ NCERT ബുക്കിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് പഠിച്ചത് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് ആണ് പഠിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. കേട്ടിരുന്നതിന് നന്ദി.